അങ്ങ് കാറിൽ നിന്ന് വന്നിറങ്ങി പതുക്കെ സ്റ്റേജിലേക്ക് പോകുന്നതിനിടയിൽ ഒരെട്ട് വയസ്സുകാരനായ കുട്ടി ഉമ്മൻ ചാണ്ടി എന്ന് വിളിക്കുക. ഹെഡ് മിസ്റ്റർ പരിഭ്രാന്തിയാകുന്നു. ഹെഡ് മിസ്റ്റർ ഓടി മുഖ്യമന്ത്രിയുടെ സമീപത്ത് വന്ന് കൈപിടിച്ചു പറഞ്ഞു, ആ കുട്ടി അറിയാതെ വിളിച്ചുപോയതാണ്, അങ്ങ് പരിഭവിക്കരുത്, അങ്ങ് കാര്യമാക്കരുത് പറഞ്ഞു. ഈ ഒരു പ്രശ്നവുമില്ല. ഉമ്മൻചാണ്ടി ആ കുഞ്ഞിനെ അരികത്തേക്ക് വിളിച്ചു, പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞ് എന്റെ പേര് ശിവാനി ആണ് എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാല് കുട്ടികൾ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് ഓടിയെടുത്തു. അതിലൊരു കുഞ്ഞു പറഞ്ഞു, ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയാണ് അമൽ കൃഷ്ണ. ഈ കുഞ്ഞിന് സ്വന്തമായി വീടില്ല, അച്ഛനും അമ്മയും നിത്യരോഗികളാണ്. അങ്ങ് ഈ കുട്ടിയുടെ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് ഈ കൊച്ചു കുട്ടികൾ മുഖ്യമന്ത്രിയോടൊരു നിവേദനം കൊടുക്കുകയാണ്. അവരുടെ ആവശ്യപ്രകാരം, അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഈ കുഞ്ഞിന് വീട് വെക്കുവാൻ 3 ലക്ഷം രൂപ അനുവദിക്കുന്നു എന്ന് അങ്ങ് അവിടെ വെച്ച് പറഞ്ഞു. പക്ഷേ മാസം കഴിഞ്ഞു, പക്ഷേ അങ്ങ് പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോയില്ല. ആ അമൽ കൃഷ്ണക്ക് വീട് വെച്ച് കൊടുക്കുവാൻ ഉദാര മനസ്കനോട് അന്ന് വാഗ്ദാനം ചെയ്ത 3 ലക്ഷം രൂപ പുതിയ സർക്കാർ നൽകുവാൻ വെച്ച് താമസിപ്പിക്കുന്നുണ്ട് എന്ന് ബോധ്യമായ ഉമ്മൻചാണ്ടി ആ കുട്ടിക്ക് വീട് വെക്കുവാൻ 3 ലക്ഷം രൂപ നൽകുകയുണ്ടായി. നെടുമങ്ങാട് കോൺസ്റ്റിറ്റ്യൻസിയിൽ വട്ടപ്പാറ ലൂത്ത് മൗണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ടാക്സി ഡ്രൈവറായ അബ്ദുൽ വഹാബിന്റെ മകനാണ്. പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടിയാണ്, പത്രത്തിൽ നിങ്ങൾ വായിച്ചതാണ്. കുട്ടിക്ക് ഫീസ് കൊടുക്കാൻ കഴിയുന്നില്ല. ടാക്സി ഡ്രൈവർക്ക് ആ കുഞ്ഞിനുള്ള ഫീസ് സ്കൂളിൽ അടയ്ക്കാൻ കഴിയുന്നില്ല. ഫീസ് അടച്ചില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞു മനസ്സിലാക്കി, ഇങ്ങനെ സങ്കടം പറഞ്ഞാൽ അത് കേൾക്കാനുള്ള മനസ്സുള്ള, സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഉമ്മൻചാണ്ടിയോട് ഇത് പറഞ്ഞാൽ തന്റെ സങ്കടത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ആ കുട്ടി മനസ്സിലാക്കി. കുട്ടി ഒരു കത്തെഴുതി ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക്. ഇടനിലക്കാരായ ഒരു നേതാവിന്റെ ശുപാർശയില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് തനിക്ക് വിദ്യാഭ്യാസം തുടരുവാൻ നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നു എന്ന ഒരു കത്തയച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൽ ഈ കുഞ്ഞിനെ ശിവായിയെ വിട്ട് ഈ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു. കുഞ്ഞ് ഫീസ് തരാത്തത് കൊണ്ട് നാളെ മുതൽ പഠിക്കാൻ വരണ്ട, അത് പറയാനായിരിക്കും എന്നെ വിളിച്ചത് എന്ന് ആ കുട്ടി ധരിച്ചത്. കുഞ്ഞിനോട് പ്രിൻസിപ്പൽ തന്റെ മുമ്പിലുള്ള കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. കുട്ടി അവിടെ ഇരുന്നു. ഉമ്മൻചാണ്ടിയുമായി എങ്ങനെയാണ് പരിചയം ചോദിച്ചു. കുഞ്ഞിന് മനസ്സിലായില്ല, എനിക്ക് പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇനി മേലാൽ നീ സ്കൂളിൽ ഫീസ് തരണ്ട, നിന്റെ ഫീസ് മുടങ്ങാതെ എല്ലാ മാസവും ഇവിടെ എത്തിക്കാമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണെന്ന്. എലത്തൂരിലെ അണ്ടിക്കോട്ടുള്ള ഒരു ലത്തീഫിന്റെ കല്യാണത്തിന് അങ്ങ് പോയി. ആരാണ് ലത്തീഫ്? ലത്തീഫ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ലത്തീഫിന് ആക്സിഡന്റിൽ പരിക്കു പറ്റി ഒരു കാൽ മുട്ടിന് മേലെ വെച്ച് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ആ ലത്തീഫ് അങ്ങ് മുഖ്യമന്ത്രിയായപ്പോൾ ഒരു നിവേദനവുമായി അങ്ങയുടെ അരികിലേക്ക് വന്നു. പിണറായി വിജയനെ പോലെയല്ല, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലെയല്ല, ആദ്രമായ മനസ്സിന്റെ ഉടമസ്ഥനായ അങ്ങ് ലത്തീഫിന് ജോലി കൊടുക്കാമെന്ന് അവിടെ വെച്ച് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ജോലി കൊടുക്കാൻ ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല. വീണ്ടും ലത്തീഫ് അങ്ങയെ കണ്ടു. ലത്തീഫ് ഇന്ന് സ്റ്റഡിലെ ഒരു ജീവനക്കാരനാണ്. ജോലി നൽകിയത് ഉമ്മൻചാണ്ടിയാണ്. ആ ലത്തീഫിന്റെ മകളുടെ കല്യാണത്തിന് ആര് വന്നില്ലെങ്കിലും ഉമ്മൻചാണ്ടി വരണം, അതായിരുന്നു ലത്തീഫിന്റെ മോഹം. എന്റെ മകളെ ഉമ്മൻചാണ്ടി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് എനിക്ക് കാണണം എന്ന് ആ കുടുംബം ആഗ്രഹിച്ചു. ഇന്ന് വന്നപ്പോൾ അവിടെ പോയി, അവിടെ നിന്നാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഞാനിതെല്ലാം പറഞ്ഞതിന്റെ പേരിൽ ഒരു 15 ദിവസം കൂടി ഈ പ്രസിഡന്റായി ഇരുന്നോ എന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല, അതുമില്ല. അപ്പൊ ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ വന്ന നിങ്ങളും, അല്ല വന്ന നിങ്ങളും സംസാരിക്കുന്ന ഞാനും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അതിനപ്പുറം അങ്ങയോടുള്ള സ്നേഹം കൊണ്ട്
അങ്ങയുടെ പ്രവർത്തനത്തിലുള്ള മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ സംസാരിക്കാനെത്തിയ ബഹുമാന്യനായ ഉമ്മൻചാണ്ടിക്ക് ഒരു വാളും പരിചയമാണ്. അതെനിക്ക് പറ്റിയതല്ല.